ഹലോ, നമസ്കാരം ചേട്ടാ. ഇന്ന് കിങ്ങിണിയില്ല, നന്നിയില്ല, ഡോളിയില്ല, ആരുമില്ല. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു വീഡിയോ ആയിട്ടൊന്നും നിങ്ങൾ കണക്കാക്കരുത്. ഇതൊരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് പോലെ, ഇൻഫോർമേറ്റീവ് എന്ന് പറയാനും പറ്റില്ല ചേട്ടാ. അതായത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വണ്ടീനെ കുറിച്ചൊരു, നിങ്ങളുടെ വണ്ടീനെ കുറിച്ചൊരു റിവ്യൂ ചെയ്ത്, റേഞ്ച് റോവർ റിവ്യൂ ചെയ്യുന്നു. പക്ഷേ ഈ റിവ്യൂ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആധികാരികമായിട്ട് ഇതെല്ലാം അറിയണം. ഈ വണ്ടീനെ കുറിച്ചൊന്നും വലിയ ആധികാരികമായിട്ട് നമ്മളോണ്ട് അറിയില്ല. ഇതിങ്ങനെ ഉരുട്ടി നടക്കാന്നല്ലാണ്ട് അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് വലിയപ്പെടുത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വണ്ടിയുടെ ഈ ഫ്രണ്ടിലെ ഗ്ലാസ്സിൽ, നമ്മുടെ വിൻസ്ക്രീൻ, ഈ ഫ്രണ്ട് ഗ്ലാസ്, അത് ലീക്കണം. അതായത് ലീക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്താൽ കാണാം. അതായത് ഈ റേഞ്ച് റോവർ ഇവോക്കുകളുടെ ചില മോഡലുകളുടെ പ്രോബ്ലം ആണ് അവരുടെ, അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ് അവരുടെ. കാരണം ഈ മുകളിലത്തെ ഗ്ലാസ്സിന് നിങ്ങൾക്ക് കണ്ടറിയാം, അതേ കണ്ട ഈ ഗ്ലാസ്സിന് ഇവിടെ ബീഡിങ് ഇല്ല. ഇതിങ്ങനെ ബോഡിയുമെ ഒട്ടിച്ച് വെച്ചിരിക്കുക ഈ ചില്ലിനെ. സാധാരണ നമുക്ക് എല്ലാ കാറുകൾക്കും കാണാം, ബീഡിങ് കാണാം, ബ്ലാക്ക് ബീഡിങ് ഇങ്ങനെ ചുറ്റും വരും. ഇത് നാല് ഭാഗത്തും ഈ ബീഡിങ് ഇല്ല. ഈ ഗ്ലാസ്സിനെ വെറുതെ ബോഡി മിലുക്കി അവരൊരു പശ വെച്ച് ഒട്ടിച്ചിരിക്കുക. അപ്പോൾ ഒട്ടിക്കുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധനം ഇവിടെ മഴയാണെങ്കിൽ എക്സ്ട്രീം മഴ, വെയിലാണെങ്കിൽ എക്സ്ട്രീം വെയിൽ, എന്താ പറയുക, തണുപ്പാണെങ്കിൽ അതിലും തണുപ്പ്. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഗമ്മൊക്കെ വിടുന്നുണ്ടാവും മെല്ലെ. അപ്പോൾ ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിലേക്ക് വെള്ളം നീക്കുക. അത് ഞാൻ ശരിക്കും കാണിച്ചു തരാം കേട്ടോ, ഉള്ളിലേക്ക് വെള്ളം നീക്കിയിട്ട് കാണിച്ചു തരാം. അതായത് വേണ്ട, നമ്മുടെ ഈ ഇന്നർ പാഡില് ഇത് നനഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളം നമ്മുടെ സ്റ്റീറിംഗ് വീലും വലിക്ക് ഇങ്ങനെ വന്ന് വീഴും. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ വെള്ളം, ഇതിൽ നിന്ന് വെള്ളം വരുന്നതായിരുന്നു. അതായത് നമ്മുടെ സൺറൂഫ് ഉണ്ടല്ലോ, സൺറൂഫിൻ്റെ ഇതിലെയാണ് വെള്ളം ഇങ്ങനെ പോയിട്ട് വരണമെന്നായിരുന്നു എൻ്റെ ധാരണ. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തത് എൻ്റെ കാറിൻ്റെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടു നമ്മൾ. അതിവിടെ അടുത്ത് അവരുടെ ഓഫീസുണ്ട്. ഞാൻ അവിടെ നേരിട്ട് ചെന്ന് അവരോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, വണ്ടിയിലെ ഫ്രണ്ട് ഗ്ലാസ് ലീക്കുണ്ട്, അപ്പോൾ നമ്മളത് കവർ ചെയ്യുക. അപ്പോൾ അവർ കയ്യോടെ പറഞ്ഞു, വിൻസ്ക്രീൻ ലീക്ക് കവർ ചെയ്യില്ല, ഇൻഷുറൻസ് കവർ ചെയ്യില്ല. അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോന്നു. എന്നിട്ടാണ് ഞാനൊരു വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചത്, ഇങ്ങനെ നമ്മുടെ ലീക്കുണ്ട് പക്ഷേ ഇൻഷുറൻസ് കവർ ചെയ്യില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ തന്നെ ബുദ്ധി പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ തട്ടി പൊട്ടിച്ചിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തോളാം അവർ പറഞ്ഞു. അപ്പോൾ അതിനെനിക്ക് തരില്ല. അപ്പോൾ ഓൾറെഡി നമ്മളവിടെ പോയി ചോദിച്ചു, എന്നിട്ട് പോയി തട്ടി പൊട്ടിച്ചാൽ വിവരറിയും. അപ്പോൾ നമ്മൾ പിന്നത്തെ ഐഡിയ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ റേഞ്ച് റോവറിൻ്റെ, നമ്മുടെ വണ്ടിയുടെ, ഇവരുടെ ലാൻഡ് റോവറിൻ്റെ സർവീസ് സ്റ്റേഷനിൽ പോയി. അവിടെ ചെന്നപ്പോൾ 5 വർഷമായ കാരണം നമ്മുടെ വാറണ്ടി പീരീഡ് കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നീ വാട്ടർ ട്രസ്റ്റിന് ബുക്ക് ചെയ്യണം. ഒക്കെ ബുക്കിംഗ് അവിടെ, അതായത് ഒരു പണിയില്ലാണ്ട് ചൊറി മുട്ടിയിരിക്കായാലും അവർക്കൊക്കെ ടൈമാണ്. അവർക്ക് കയ്യോടൊന്നും ചെയ്യില്ല. അവരൊരു രണ്ടാഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയൊക്കെ പറയും. നല്ല തണുപ്പ് വരുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് മഴയും ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ വാട്ടർ ടെസ്റ്റിന് ആദ്യം ബുക്ക് ചെയ്യണം. അതായത് സൺറൂഫിൻ്റെ ഉള്ളിൽ കൂടിയാണോ അതോ ചില്ലിൻ്റെ മുന്നിൽ കൂടിയാണോ വരണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മെല്ലെ ഇങ്ങോട്ട് പോകുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ രീതികൾ എങ്ങനെയാണ്, അതായത് അതിന് 2 ആഴ്ച, അത് കഴിഞ്ഞാൽ ചില്ല് വെക്കണമെങ്കിൽ 2 ആഴ്ച. പിന്നെ ഞാൻ മെല്ലെ ചോദിച്ചറിഞ്ഞപ്പോൾ കഷ്ടി ഒരു 1000 പൗണ്ട് വരും, അതായത് 100,000 രൂപ വരെ കളി പറഞ്ഞു. വേഗം കിട്ടിയ കിട്ടിയ പാടില്ല അവിടെ നിന്ന് സ്കൂട്ടായി. അങ്ങനെ നേരെ ഞാൻ ഈ ലോക്കൽ വർക്ക്ഷോപ്പിൽ വന്നു. അപ്പോൾ അവർ മാറ്റിത്തരാമെന്ന് പറഞ്ഞു, അതും 2 ആഴ്ച വേണം. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു ഇങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇങ്ങനെ വണ്ടിയായിട്ട് നടന്നിട്ട് മാറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ട് ഞാൻ, അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. സംഭവം ഇപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ് അവർ മൊത്തം ഊരിയെടുത്തിട്ട് 2 റീസീൽ ചെയ്യണത്, അതാണ് പരിപാടി നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് അവർ ഈ കാശ് പറയണതും കുറച്ച് റിസ്ക് ഉണ്ടെന്നും, എടുക്കുമ്പോൾ ഒന്നാമത് ചിലപ്പോൾ പൊട്ടാം, കാരണം അവരൊട്ടിച്ച് വെച്ചാൽ ഇളക്കി മാറ്റുമ്പോൾ ചിലപ്പോൾ പൊട്ടും, റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്. അവർ എത്രയുണ്ട് പെർസെൻറ്റേജ് അവർ പറഞ്ഞുള്ളൂ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അയാൾ വന്നിട്ട് വേണം നമുക്ക് തീരുമാനിക്കണെങ്കിൽ. പിന്നെ അത് മാത്രമല്ല, ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത അറിയാമല്ല, ഇത് ഫ്രണ്ട് ഗ്ലാസ്സും ഹീറ്റഡാണ്. അപ്പോൾ അതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റുകൾ മുഴുവൻ ഇതിൻ്റെ ചുറ്റുപാടും പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും അവർ 2 ഫിറ്റ് ചെയ്യാനൊക്കെ വലിയ പാടാണ്. അതുപോലെ ഈ വൈപ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി, മറ്റേ മഴവെള്ളം വീഴുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ കണക്റ്റഡാണ് ഈ ഗ്ലാസ്സിൽ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് റിസ്കി പരിപാടിയാണിത്. നോക്കാം നമുക്ക് എന്തോരം കളി കളിക്കുന്നുള്ളത്.
അപ്പോൾ അയാളെ വിളിച്ചപ്പോൾ അയാൾ ഉച്ചയോടുകൂടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കേട്ടോ. അപ്പോൾ അവ വരണമെങ്കിൽ നമുക്ക് നല്ല കാലാവസ്ഥയായിരിക്കണം, എന്ന് പറയുക മഴ ഒട്ടും പാടില്ല, ഡ്രൈ ആയിട്ടോ അല്ലെങ്കിൽ സണ്ണായിട്ടോ നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സമയം കൊണ്ടാണാവോ ആരുടെ കുരുത്തം കൊണ്ടാണാവോ നമ്മൾ തലമുട്ടടിക്കുക, എന്താ പറയുക, തല ഗതികെട്ട സമയത്ത് തലമുട്ടടിച്ച കല്ലുമഴ പെയ്യുന്ന പറഞ്ഞ പോലെ പൊരിഞ്ഞ മഴയും സ്നോയും തുടങ്ങി, ലോകത്തില്ലാത്ത മഴ തുടങ്ങി. അപ്പോൾ അതാണ് ഇവിടുത്തെ കാര്യം. നമ്മുടെ ടീം വന്നിട്ട പണി തുടങ്ങി. അപ്പോൾ ഈ ഇന്നർ സാധനം ഊരിയിട്ടാണ്, ഇതൊക്കെയാണ് ഹീറ്റിംഗ് എലമെൻറ്റുകളാണ് കേട്ടോ, ഈ കാണുന്നതൊക്കെ വണ്ടിയുടെ ഈ ചില്ലുമ്മലിക്ക് ഹീറ്റിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ആൾ ഈ സൈഡ് ഊരിയപ്പോൾ ഞാൻ കാണിച്ചു തരണതാ കേട്ടോ, വേണ്ട ഹീറ്റിംഗ് എലമെൻ്റൊക്കെ ആൾ ഊരി സൈഡൊക്കെ ഊരി ഒട്ടിച്ചു, നമ്മുടെ കണ്ണാട ഊരി വെച്ചു കേട്ടോ, മിററൊക്കെ ഇവിടുന്ന് ഊരി ഈ സൈഡൊക്കെ ഉള്ളിൽ ഒട്ടിച്ചു വെച്ച് ഇനി ചില്ലൂര. ഇവർ അപ്പനും മോനാട്ടാ, അപ്പൻ വണ്ടിയുടെ അകത്തും മോൻ വണ്ടിയുടെ പുറത്ത് ഇരുന്നിട്ട് ഒരു കമ്പി, ഇവിടെ വേലി കമ്പി മരുന്ന് ഒരു കമ്പി ടമ്പറുള്ള കമ്പി കൊണ്ട് പഴയ പശ ചില്ലിൻ്റെ ഇളക്കി എടുക്കുന്നതാ കണ്ടത്. മൊത്തം ഓടിക്കുക ഈ ചില്ലിൻ്റെ ചുറ്റോട് ചുറ്റും ഈ കമ്പി എന്തുകൊണ്ടും വലിച്ചുകൊണ്ട് ഈ പശ ഇളക്കണം കേട്ടോ. Cool, I have just orange pen mag, quickly, black pen it. ഇതൊരു ചില്ലിൻ്റെ പഴയ ഉണ്ടായിരുന്ന സ്റ്റിക്കറിൻ്റെ കഷ്ണം മുഴുവൻ ചെത്തിക്കളഞ്ഞിട്ട് പുതിയ ഇത് തേക്കുക, നമ്മുടെ മറ്റേ പശ മാറ്റി കുട്ടിക്കാനുള്ള സാധനം തേക്കുക കേട്ടോ, ചില്ലിൻ്റെ ഫ്രഷായിട്ട്. രണ്ട് പിടുത്തം ചില്ല് പൊക്കി വെക്കാൻ പോട്ടാ പിടുത്തം. ഫിക്സ് ചെയ്ത് ഗ്ലാസ് ഫിക്സിങ് കഴിഞ്ഞു, സംഗതികളൊക്കെ തിരിച്ചു കിട്ടി കേട്ടോ. വൈപ്പറിൻ്റെ താഴെയുള്ള സകല സാധനങങ്ങൾ ഊരിയിട്ടാണ്, അതുമാതിരി ഈ ബോഡി ഇതിൻ്റെ വിൻ എന്താ പറയുക സ്ക്രീനിൻ്റെ അടിയിലുള്ള സകല സാധനങ്ങൾ ഊരി രണ്ടാമത് കിട്ടി കേട്ടോ. ചില്ലോട്ടിച്ചപ്പോഴേ ഇനിയിപ്പോൾ ഇതിനൊക്കെ നമ്മുടെ കവർ വയ്ക്കണം, രണ്ട് സൈഡിലും പോള ഊരി വെച്ചിരിക്കുക കേട്ടോ. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒട്ടുന്നവർ പറഞ്ഞാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുടങ്ങുള്ളൂ. എന്തോ അത് ഇതേ ചില്ലെടുത്ത് വെച്ച് കഴിയല്ല, ഹെയിൽ സ്റ്റോൺ അടക്കമുള്ള മഴ കേട്ടോ. സാധനം എന്താ വെച്ച് ആൾ ഉള്ളിലിരുന്നിട്ട് ഇന്നർ ഫിറ്റ് ചെയ്യുക കേട്ടോ, അങ്ങനെ അതിൻ്റെ ഉള്ളിലുണ്ട്, അപ്പോഴേക്കും മഴ. എന്താ യോഗം ഫിറ്റ് ചെയ്തോണ്ടിരിക്കട്ടെ, മഴ പുറത്ത് ചിത്ത മഴ ലുക്കിന് വെക്കണം. അപ്പോൾ അതേ നമുക്ക് ബില്ല് കിട്ടിയിട്ടാ, 120 പൗണ്ട് ക്യാഷായിട്ട് കൊടുത്തു ആള് പോയിട്ടാ. അപ്പോൾ അതിവിടെ അതായത് നമ്മുടെ സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ച് ചില്ലൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കട്ടാ. ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിക്കറൊക്കെ ഇളക്കി മാറ്റി വണ്ടി എങ്ങോട്ട് വേണമെങ്കിൽ എടുക്കാം, നോ പ്രോബ്ലം എന്നാൾ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. ഇതൊരു വീഡിയോ വലിയ വീഡിയോ ഒന്നല്ല, ഇതൊരു കൗതുകത്തിന് വേണ്ടി ഞാൻ പിടിച്ചു എന്നുള്ളൂ കേട്ടോ. കാരണം ഇങ്ങനെ ഒരു സംഭവം നമ്മളങ്ങനെ എല്ലാവരും കാണാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ചില്ല് മാറ്റണതും അവർ ഫിറ്റ് ചെയ്യേണ്ടതൊക്കെ ഒന്നും എടുത്തെന്നുള്ളു. അപ്പോൾ നമ്മുടെ ഒറിജിനൽ വീഡിയോസുമായിട്ട് നമ്മുടെ കിങ്ങിനും ടീമും അടുത്ത ആഴ്ച വരും. അതുവരേക്കും വണക്കം എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.